നമസ്കാരം പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്നു പ്രതിരോധ നടപടികൾ ഊർജിതം യു എയിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേർക്ക് രോഗബാധ യു എയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന മലയാളിയെ മോചിപ്പിച്ച ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി യൂസുഫലിയുടെ ഇടപെടലിൽ പുതുജീവിതം ലഭിച്ചത് തൃശൂർ സ്വദേശി ബെക്സ് കൃഷ്ണന് ബിജെപി കുഴൽപ്പണക്കേസിൽ കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യും വിളിച്ചാൽ ഹാജരാകുമെന്ന് സുരേന്ദ്രൻ സി കെ ജാനുവിന് പത്ത് ലക്ഷം കൊടുക്കാമെന്ന ശബ്ദരേഖ തള്ളിക്കളയാതെ സുരേന്ദ്രൻ പ്രതികരിക്കാതെ വി മുരളീധരൻ സുരേന്ദ്രനും മുരളീധരനും രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് സിപിഐഎം കെ സുരേന്ദ്രനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ സി കെ ജാനുവിന് പണം കൈമാറിയത് കെ സുരേന്ദ്രൻ നേരിട്ടെന്ന് ജിആർപി നേതാവ് പ്രസീത ശബ്ദരേഖ കളവെങ്കിൽ കേസ് കൊടുക്കാനും പ്രസീതയുടെ വെല്ലുവിളി അമിത്ഷാ എത്തിയ ദിവസവും ബത്തേരിയിൽ പണമിടപാട് നടന്നുവെന്ന് ജിആർപി മുൻ സംസ്ഥാന സെക്രട്ടറി ബാബു സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ ലോക്ക്ഡൌൺ കടുപ്പിക്കും ഒൻപതാം തീയതി വരെ കർശന നിയന്ത്രണങ്ങൾ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രം തുറക്കാം ഇന്ന് പതിനെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് കോവിഡ് നൂറ്റി അൻപത്തിമൂന്ന് മരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു അതേസമയം ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യു എയിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേർക്കാണ് രോഗബാധ ഗൾഫിൽ സ്വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന മലയാളിയെ മോചിപ്പിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തൃശൂർ പുത്തൻചിറ ചെറവട്ട ബെക്സ് കൃഷ്ണന്റെ വധശിക്ഷയാണ് യൂസഫ് അലിയുടെ ഇടപെടലിൽ ഒഴിവായത് ജീവിതത്തിലെ സർവ്വപ്രതീക്ഷകളും അസ്തമിച്ച തൃശൂർ പുത്തഞ്ചിറ ചെറവട്ട ബെക്സ്കൃഷ്ണന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫലി നൽകിയത് രണ്ടാം ജന്മം വർഷങ്ങൾക്കു മുമ്പ് അബുദാബി മുസഫയിൽ വെച്ച് താൻ ഓടിച്ചിരുന്ന വാഹനം തട്ടി സുഡാൻ ബാലൻ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു തൃശൂർ പുത്തഞ്ചിറ ചെറവട്ട ബെക്സ്കൃഷ്ണന്റെ വധശിക്ഷ ഇതാണ് യൂസഫലിയുടെ ഇടപെടലിൽ ഒഴിവായത് അപകടത്തിൽ മരിച്ച കുട്ടിയുടെ കുടുംബവുമായി യൂസഫലി നടത്തിയ നിരന്തര ചർച്ചകളുടെയും ദിയാദനമായി അഞ്ചു ലക്ഷം ദീർഘം നൽകിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ ചെയ്യാൻ കോടതി വഴി സാധ്യമായത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഏഴിനായിരുന്നു അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ബെക്സിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം നടന്നത് ജോലി സംബന്ധമായി മുസഫയിലേക്ക് പോകവേ സംഭവിച്ച കാർ സുഡാൻ പൗരനായ കുട്ടി മരണപ്പെടുകയായിരുന്നു കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ നരഹത്യയ്ക്ക് കേസെടുത്ത അബുദാബി പോലീസ് ബെക്സ് കൃഷ്ണനെതിരായി കുറ്റപത്രം സമർപ്പിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ ഇടയിലേക്ക് കാർ പാഞ്ഞുകയറിയാണ് മരണം സംഭവിച്ചതെന്ന് സിസിടിവി തെളിവുകളുടെയും സാക്ഷിമുടികളുടെയും അടിസ്ഥാനത്തിൽ തെളിഞ്ഞതിനാലാണ് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് വിചാരണയ്ക്കുശേഷം യുഎഇ സുപ്രീംകോടതി രണ്ടായിരത്തി പതിമൂന്നിൽ ബെക്സിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അബുദാബി അൽവത്ബ ജയിലിൽ കഴിഞ്ഞിരുന്ന ബെക്സിന്റെ മോചനത്തിനായി കുടുംബം നടത്തിയ ശ്രമങ്ങളൊന്നും ഫലവത്താകാതെ സർവ്വപ്രതീക്ഷകളും തകർന്ന സമയത്താണ് ബെക്സ് കൃഷ്ണന്റെ ബന്ധു സേതു വഴി യൂസഫലിയോട് മോചനത്തിനായി ഇടപെടാൻ കുടുംബം അഭ്യർത്ഥിച്ചത് കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കുടുംബവുമായി യൂസഫലി നിരവധി തവണ ചർച്ചകൾ നടത്തുകയും കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനായതുമാണ് മോചനത്തിലേക്കുള്ള വഴി വഴിതെളിച്ചത് വർഷങ്ങൾ നീണ്ട നിരന്തര ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷം മാപ്പ് നൽകാമെന്ന ബാലന്റെ കുടുംബം കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് ബെക്സിന്റെ കാരാഗ്രഹവാസത്തിന് വിരാമമാകുന്നത് നഷ്ടപരിഹാരമായി കോടതി അഞ്ചു ലക്ഷം ദീർഘം ആവശ്യപ്പെട്ടപ്പോൾ യൂസഫലി തന്നെ ഈ പണം കോടതിയിൽ കെട്ടിവച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കി ബെക്സ് കൃഷ്ണൻ അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് തിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു തന്നെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച എം എ യൂസഫലിയോട് മറക്കാനാകാത്ത കടപ്പാടുണ്ടെന്ന് ബെക്സ്കൃഷ്ണൻ പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ ജീവിതം തിരിച്ചു നൽകാൻ സാധ്യമായതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുകയാണെന്ന് എം എ യൂസഫലിയും പ്രതികരിച്ചു കൃഷ്ണനും കുടുംബത്തിനും ഒരു നല്ല ഭാവി ജീവിതം ആശംസിക്കുന്നുവെന്നും യൂസഫലി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ദുബായ് ഒമാനിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കം ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദി അവലോകനം ചെയ്തു ആരോഗ്യവകുപ്പിലെ അണ്ടർ സെക്രട്ടറിമാരും മന്ത്രാലയത്തിലെ വിവിധ ഗവർണറേറ്റുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും വീഡിയോ കോൺഫറൻസ് വഴി നടന്ന യോഗത്തിൽ മന്ത്രി സംബന്ധിച്ചു രാജ്യത്ത് കോവിഡ് വ്യാപനത്തെ തടയുന്നതിലും രോഗികൾക്ക് ചികിത്സ നൽകുന്നതിലും ആരോഗ്യ പ്രവർത്തകർ നിസ്തുല സംഭാവനയാണ് നൽകുന്നതെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു സുൽത്താൻ ഹൈദം ബിൻ ത്വാരിക് ആരോഗ്യ പ്രവർത്തകരുടെ പരിശ്രമങ്ങളെ അഭിനന്ദിച്ചതായി അദ്ദേഹം യോഗത്തെ അറിയിച്ചു യു എയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാങ്കോ മനിക്ക് തുടക്കമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അണിനിരത്തിക്കൊണ്ടാണ് മാമ്പഴ ഉത്സവം ഇന്ത്യ പാകിസ്ഥാൻ യമൻ തായ്ലന്റ് സ്പെയിൻ വിയറ്റ്നാം ശ്രീലങ്ക ഇന്തോനേഷ്യ കൊളംബിയ ബ്രസീൽ മെക്സിക്കോ കെനിയ ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്തം മാമ്പഴങ്ങളാണ് മേളയിലുള്ളത് ദുബായ് സിലിക്കൺ സെൻട്രൽ മാൾ ലുലുവിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഡോക്ടർ അമാൻപുരി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീമിന്റെ സാന്നിധ്യത്തിൽ മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു മാമ്പഴമേളയ്ക്ക് ഉപഭോക്താക്കളിൽ നിന്നും വലിയ പ്രാതിനിധ്യമാണ് ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീം പറഞ്ഞു എല്ലാ വർഷത്തേയും പോലെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് വെറൈറ്റി കുറവാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഈവൻ ദെൻ ടോട്ടൽ സിക്സ്റ്റി വെറൈറ്റി മാംഗോ ഈ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഓൾമോസ്റ്റ് ഫോർട്ടി നയൻ വെറൈറ്റി ഇന്ത്യയിൽ നിന്നാണ് ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ഇതുകൂടാതെ ഇതിനോടൊപ്പം തന്നെ ആഡഡ് വാല്യൂ ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസും തന്നെ ുംസ്റ്റ് ഓഫ് ഇന്ത്യ പ്രൗഡ് ഹിയർ അബുദാബി അൽ വഗ്ദ മാളിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ അബുബക്കർ ടി പി യുടെ സാന്നിധ്യത്തിൽ മാനിയ ഉദ്ഘാടനം ചെയ്തു ജൂൺ പന്ത്രണ്ട് വരെ നടക്കുന്ന മേളയിൽ അൻപത് മാമ്പഴ ഇനങ്ങൾ ലഭ്യമാണെന്ന് ലുലു അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ദുബായ് ജിദ്ദ തിരുവിതാംകൂർ അസോസിയേഷൻ രൂപീകരിച്ചു തിരുവിതാംകൂറിന്റെ ഭാഗവും ഇപ്പോൾ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗവുമായ കന്യാകുമാരി ജില്ലയിലെയും കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലെയും ജിദ്ദ പ്രവാസികളാണ് ജെ ടി എയിൽ അംഗങ്ങളായിരിക്കുക ദക്ഷിണ കേരളത്തിലെ എറണാകുളം മുതൽ കന്യാകുമാരി വരെയുള്ള ജിദ്ദ പ്രവാസികളെ ഉൾപ്പെടുത്തി ജെ ടി എ എന്ന ചുരുക്കപ്പേരിൽ ജിദ്ദ തിരുവിതാംകൂർ അസോസിയേഷൻ രൂപീകരിച്ചു തിരുവിതാംകൂറിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ പൈതൃക ചരിത്രങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും പുതുതലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനും വേദിയൊരുക്കുക തിരുവിതാംകൂറിൻ്റെ നിന്നുപോയ കലാരൂപങ്ങൾ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക കുട്ടികൾക്കായി വ്യക്തിത്വ വികാസ പദ്ധതികൾ പ്രവാസി ക്ഷേമകരമാവുന്ന സേവനങ്ങൾക്കായി ആവശ്യഘട്ടങ്ങളിൽ കൈകോർക്കുക നിയമപരമായ സഹായങ്ങൾ വേണ്ടവർക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക സാംസ്കാരിക കൂട്ടായ്മകളുമായി യോജിച്ചും സഹകരിച്ചും പ്രവർത്തിക്കുക എന്നിവയാണ് ജെ ടി എ ലക്ഷ്യമാക്കുന്നത് രക്ഷാധികാരികളായ ദിലീപ് താമരക്കുളം സജി കെ ജോർജ് ജെ കെ സുബൈർ പ്രസിഡന്റ് അലി തേക്കുന്തോട് ജനറൽ സെക്രട്ടറി റഷീദ് ഓയൂർ ട്രഷറർ മാജ സാഹിബ് ഓച്ചിറ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനയുടെ ഔദ്യോഗിക ലോഗോ ലോഞ്ചിങ് ജൂൺ പതിനെട്ടിന് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ സംഘടിപ്പിക്കും കൈരളി ന്യൂസ് ജിദ്ദ കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാങ്കോമാനിയ മാമ്പഴ ഉത്സവത്തിന് തുടക്കമായി ലുലു അൽറായി ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങ് കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് ഉദ്ഘാടനം ചെയ്തു മാനിയ ക്യാമ്പയിനോടനുബന്ധിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാമ്പഴ ഉൽപ്പന്നങ്ങളുടെ കലാവിരുദുകളും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് പ്രമോഷന്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങൾക്ക് ആകർഷകമായ വിലക്കുറവും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ചടങ്ങിൽ ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും ഉപഭോക്താക്കളും സംബന്ധിച്ചു മേള ജൂൺ പതിനൊന്നിന് സമാപിക്കും കേരള സർക്കാരിന്റെ ആവശ്യപ്രകാരം ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു നൽകുന്ന ഓക്സിജൻ പ്ലാന്റിന്റെ പിന്തുണയ്ക്കായി ഗൾഫിൽ വെള്ളിയാഴ്ച ഓക്സിജൻ ഡേ ആയി ആചരിക്കുമെന്ന് ഐ സി എഫ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംഘടനയുടെ അടിസ്ഥാന ഘടകം മുതൽ ഗൾഫ് കൌൺസിൽ വരെയുള്ള മുഴുവൻ അംഗങ്ങളും പദ്ധതിയുടെ ഭാഗമാവുന്നുണ്ടെന്ന് ഭാരവാഹികൾ ദമാമിൽ അറിയിച്ചു ഒന്നേക്കാൽ കോടി മുതൽ മുടക്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്താണ് മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചു നൽകുക ദിവസേന ആയിരം ലിറ്റർ ഉൽപാദനശേഷിയുള്ളതായിരിക്കും പ്ലാന്റ് കേരളത്തിൽ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള കരുതലിന്റെ ഭാഗമായാണ് പദ്ധതി ഏറ്റെടുക്കുന്നതെന്ന് ഐ സി എഫ് ഭാരവാഹികൾ പറഞ്ഞു മരണത്തിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം നമ്മെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊരു പരിഹാരം എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് നോർക്കായിലൂടി ഐ സി എഫ് ഗൾഫ് ഘടകത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഗൾഫ് ഘടകങ്ങളിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നടന്നു വരികയാണ് അതിൻ്റെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു ഗൾഫിലെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐ സി എഫ് നേരത്തെ വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായി അയ്യായിരം വാക്സിൻ ഏറ്റെടുത്തിരുന്നു ദമാമിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഐ സി എഫ് സൌദി നാഷണൽ ഭാരവാഹികളായ കാട്ടിൽ ബഷീർ ഉള്ളണം സുബൈർ സഖാഫി സലീം പാലച്ചിറ എന്നിവർ പങ്കെടുത്തു ബദൽ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമായ എയ്ഡും ബാലവേദി കുവൈറ്റും ചേർന്ന് പി പി എഫുമായി സഹകരിച്ച് കുട്ടികൾക്കായി നടത്തിവരുന്ന ക്ലാസുകളുടെ നൂറാം എഡിഷൻ വിപുലമായി സംഘടിപ്പിച്ചു ഭാഷാ പഠനം ഗീതാഞ്ജലിയിലൂടെ എന്ന ബാനറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംഗീത രചയിതാവ് അജീഷ് ദാസ് മുഖ്യാതിഥിയായി ബാലവേദി പ്രസിഡന്റ് കുമാരി അനന്തിക ദിലീപ് സ്വാഗതവും ബാലവേദി വൈസ് പ്രസിഡന്റ് മാസ്റ്റർ സുമൻ സോമരാജ് നന്ദിയും പറഞ്ഞു കലാകുവൈറ്റ് പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ പി പ്രസിഡന്റിന്റെ അഡ്വക്കേറ്റ് തോമസ് സ്റ്റീഫൻ ഡോക്ടർ ൂജ് ബാസ് ഗ്രൈനേഡ് സ്ഥാപകൻ സതീഷ് കുമാർ അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു ഒമാനിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പലസ്തീൻ പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് ഇഷ്തയുമായി ഒമാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി സയ്യിദ് അസ്അദ് കൂടിക്കാഴ്ച നടത്തി സുൽത്താൻ ഹൈദം ബിൻ ത്വാരക്കിന്റെ നിർദ്ദേശമനുസരിച്ചാണ് സയ്ദ് അസ്അദ് ചർച്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ ഒമാനും പലസ്തീനും തമ്മിലെ ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്തു ഇരു ഇരുരാജ്യത്തിന്റെയും സഹോദര ജനതയുടെയും പൊതു താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇരുപക്ഷവും തമ്മിലുള്ള നിലവിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നു